എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? സ്കൂളൊക്കെ തുറന്നില്ലേ? പുതിയ കൂട്ടുകാരെയൊക്കെ പരിചയപ്പെട്ടോ? പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാൻ മറക്കല്ലേ. ഇടയ്ക്കിടെ കൈകൾ കഴുകുകയും വേണം. എല്ലാവരും സുരക്ഷിതരായിരിക്കണം കേട്ടോ. കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ തന്ന വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുത്തോ? എത്ര പേർക്ക് സ്റ്റാറും വെരി ഗുഡുമൊക്കെ കിട്ടി? ആ മിടുക്കന്മാർ, എല്ലാവർക്കും സ്റ്റാർ കിട്ടിയല്ലേ. ടീച്ചർക്ക് സന്തോഷമായി. അഭിനന്ദനയും നന്ദനയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു അല്ലേ. എങ്കിൽ നമുക്ക് അവരുടെ ബാക്കി കഥ കൂടി കേട്ടാലോ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. നെല്ലിക്കകളെല്ലാം മറക്കി വന്നതിന് ശേഷം അഭിനന്ദും നന്ദനയും ഉണ്ണിയും വേറെ കുറെ ഫ്രണ്ട്സും കൂടി നാടകം കാണാനായി പോയി. നിങ്ങൾ നാടകം കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? കണ്ടിട്ടുണ്ടല്ലേ. ഇഷ്ടമാണോ നാടകം കാണാൻ? ആ ഇഷ്ടമാണല്ലേ, വെരി ഗുഡ്. നാടകം കാണാനായി എല്ലാവരും നാടകശാലയിലെത്തി. അവിടെ എത്തിയ അവർക്ക് ഓരോ സീറ്റ് നമ്പറും ലഭിച്ചു. എങ്കിൽ അവരുടെ സീറ്റ് നമ്പർ എത്രയാണ് നമുക്കൊന്ന് കണ്ടുപിടിച്ചാലോ? ഉണ്ണിക്ക് കിട്ടിയ സീറ്റ് നമ്പർ 36 ആണ്. എവിടെയായിരിക്കും കൂട്ടുകാരെ എങ്കിൽ ഉണ്ണി ഇരിക്കേണ്ടത്? ഏത് സംഖ്യയുടെ അടുത്തായിരിക്കും? ഉണ്ണിയുടെ ഇടതുവശത്താണ് അഭിനന്ദിന് കിട്ടിയ സീറ്റ്. വലതുവശത്തോ നന്ദനയ്ക്കും. എങ്കിൽ ഒന്ന് പറഞ്ഞേ, അഭിനന്ദിന്റെ സീറ്റ് നമ്പർ എത്രയായിരിക്കും? ഉണ്ണിയുടെ സീറ്റ് നമ്പർ എത്രയാ? 36 അല്ലേ. 36-ന് ഇടത് സൈഡിലുള്ള നമ്പർ ഏതാ കൂട്ടുകാരെ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ 35 ആണല്ലേ, വെരി ഗുഡ്. 35-ാമത്തെ സീറ്റാണ് അഭിനന്ദിന് കിട്ടിയത്. ഇനി നന്ദനയ്ക്ക് കിട്ടിയത് ഉണ്ണിയുടെ വലതുഭാഗത്തുള്ള സീറ്റാണ്. എങ്കിൽ നന്ദനയുടെ സീറ്റ് നമ്പർ എത്രയായിരിക്കും? 36-ന്റെ വലതുഭാഗത്ത് ആരാ ഉള്ളത് ഒന്ന് പറഞ്ഞേ. ആ 37 ആണല്ലേ, വെരി ഗുഡ്. അപ്പോൾ നന്ദനയുടെ സീറ്റ് നമ്പർ എത്രയാ? 37. അതായത് 35-നും 37-നും ഇടയിലാണ് ഏത് സംഖ്യ? 36 അല്ലേ. അതായത് അഭിനന്ദിൻ്റെയും നന്ദനയുടെയും ഇടയിലാണ് ഉണ്ണിയുടെ സീറ്റ്. 35-നും 37-നും ഇടയിലാണ് 36. വെരി ഗുഡ്. അടുത്തതായി നുസ്രത്തിൻ്റെ സീറ്റ് നമ്പർ ഒന്ന് നോക്കിയാലോ, എത്രയാ കൂട്ടുകാരെ? ആ 45 ആണല്ലേ. ഏതൊക്കെ നമ്പറുകൾക്കിടയിലായിരിക്കും നുസ്രത്തിൻ്റെ സീറ്റ് നമ്പർ ഒന്ന് പറയാമോ? അതായത് 45-ന്റെ ഇടതുഭാഗത്ത് ഏത് നമ്പറാ കൂട്ടുകാരെ? ആ 44 അല്ലേ, വെരി ഗുഡ്. ഇനി 45-ന്റെ വലതുവശത്ത് ആരാണുള്ളത്? ആ 46, വെരി ഗുഡ്. അതായത് 44-നും 46-നും ഇടയിലാണ് 45. ഓക്കെ, വെരി ഗുഡ്. അടുത്തതായി ഡേവിഡിന്റെ സീറ്റ് നമ്പർ ഒന്ന് കണ്ടെത്തിയാലോ, എത്രയാ കൂട്ടുകാരെ ഡേവിഡിന്റെ സീറ്റ് നമ്പർ? ആ 23 ആണല്ലേ, വെരി ഗുഡ്. എങ്കിൽ ഏതൊക്കെ നമ്പറുകൾക്കിടയിലായിരിക്കും 23 വരിക ഒന്ന് പറയാമോ? അതായത് 23-ന്റെ ഇടതുഭാഗത്ത് 21-ഉം 23-ന്റെ വലതുഭാഗത്ത് 24-ഉം ആണല്ലേ. അതായത് 22-നും 24-നും ഇടയിലാണ് 23. ഓക്കെ. ഇനി സഞ്ജുവിന്റെ സീറ്റ് നമ്പർ ഒന്ന് കണ്ടെത്തിയാലോ, എത്രയാ കൂട്ടുകാരെ? ആ 5 ആണല്ലേ, വെരി ഗുഡ്. എങ്കിൽ ഏതൊക്കെ സംഖ്യകൾക്കിടയിലായിരിക്കും 5 വരിക ഒന്ന് പറഞ്ഞേ. ആ 4-നും 6-നും ഇടയിലാണ് 5 അല്ലേ, വെരി ഗുഡ്. 4-നും 6-നും ഇടയിലാണ് 5. ഓക്കെ, എല്ലാവരും നന്നായി പറയുന്നുണ്ടേ. അടുത്തതായി ആരുടെ സീറ്റ് നമ്പറാണ് കണ്ടെത്തേണ്ടത്? ദേവികയുടെ അല്ലേ. ദേവികയുടെ സീറ്റ് നമ്പർ എത്രയാ കൂട്ടുകാരെ? ആ 28. എങ്കിൽ 28 ഏതൊക്കെ സംഖ്യകൾക്കിടയിലാണ് ഒന്ന് നോക്കി പറഞ്ഞേ. ആ 27-നും 29-നും ഇടയിലാണ് 28 അല്ലേ, മിടുക്കർ. നന്നായി പറയുന്നുണ്ടേ. അതായത് 27-ന്റെയും 29-ന്റെയും ഇടയിലാണ് 28. വെരി ഗുഡ്. അവസാനമായി
നാടകം കഴിഞ്ഞ് വീട്ടിലെത്തിയ അഭിനന്ദനും കൂട്ടുകാർക്കും അച്ഛൻ ഡൈസ് ഉണ്ടാക്കി കൊടുത്തു ഡൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ടല്ലേ ഏതൊക്കെ കളികൾക്കാണ് ഡൈസ് ഉപയോഗിക്കുക ഏതൊക്കെ കളികൾക്കാണ് കൂട്ടുകാരെ ആ പാമ്പും കോണിയും കളിക്കാൻ ഡൈസ് ഉപയോഗിക്കുമല്ലേ പിന്നെയോ ഏതൊക്കെ കളികൾക്കാണ് ആ ലുഡോ കളിക്കാനോ ഡൈസ് വേണമല്ലേ ഓക്കേ പാഠപുസ്തകത്തിൽ അഭിനന്ദും നന്ദനയും അവരുടെ കൂട്ടുകാരും ഡൈസ് കളിച്ചതിന്റെ പോയിന്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അത് നോക്കി അവർക്ക് എത്ര പോയിന്റുകൾ വീതമാണ് കിട്ടിയതെന്ന് എഴുതി പൂർത്തിയാക്കണേ പൂർത്തിയാക്കിയ വിവരങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ഇനി നമുക്കൊരു ഗെയിം കളിച്ചാലോ എല്ലാവർക്കും ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ ഇഷ്ടമാണല്ലേ എങ്കിൽ ടീച്ചർ ഒരു പുതിയ ഗെയിം പരിചയപ്പെടുത്തി തരാം ഗെയിമിന്റെ പേരാണ് റാണിയും മക്കളും എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന് ഒന്ന് കണ്ടു നോക്കൂ റാണിയും മക്കളും റാണിയും മക്കളും കളിക്കാൻ നമുക്ക് ആവശ്യം ഈർക്കിലുകളാണ് അതായത് ഒരു വലിയ ഈർക്കിലും 10 ചെറിയ ഈർക്കിലുകളും ഈ വലിയ ഈർക്കിലാണ് നമ്മുടെ റാണി ഈ ചെറിയ ഈർക്കിലുകൾ മക്കളാണ് വലിയ ഈർക്കിലിന് 10 പോയിന്റും ചെറിയ ഈർക്കിലിന് ഓരോ പോയിന്റ് വീതമാണ് ഇനി എങ്ങനെയാണ് ഇത് കളിക്കുന്നതെന്ന് നോക്കാം വലിയ ഈർക്കിലിന്റെ മുകളിൽ ചെറിയ ഈർക്കിലുകൾ വെക്കുക എന്നിട്ട് നിലത്തേക്ക് ഇടുക ശ്രദ്ധിക്കണം വലിയ ഈർക്കിലിന് മുകളിൽ ഒരു ഈർക്കിലെങ്കിലും മിനിമം വീഴണം അതിനുശേഷം അവയിൽ നിന്നും ഒരെണ്ണം അനങ്ങാതെ എടുക്കുക എടുത്ത ഒരു ഈർക്കിൽ കൊണ്ട് ബാക്കിയുള്ള ഈർക്കിലുകൾ മറ്റ് ഈർക്കിലുകളുടെ മുകളിൽ നിന്നും അനങ്ങാതെ തട്ടിത്തട്ടി എടുക്കണം ഏതെങ്കിലും ഈർക്കിലുകൾ അനങ്ങിയാൽ അപ്പോൾ കളിയിൽ നിന്നും ഔട്ടാകും ഇങ്ങനെയാണ് റാണിയും മക്കളും കളിക്കേണ്ടത് ഇപ്പോൾ അനങ്ങിയില്ലേ അപ്പോൾ കളിയിൽ നിന്നും ഔട്ടായി മനസ്സിലായോ എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് റാണിയും മക്കളും കളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കൂട്ടുകാരെ അതിനെന്താണ് വേണ്ടത് ഈർക്കിലുകളാണല്ലേ ഒരു വലിയ ഈർക്കിലും 10 ചെറിയ ഈർക്കിലുകളും അതിൽ വലിയ ഈർക്കിലാണ് നമ്മുടെ റാണി റാണിയുടെ പോയിന്റ് എത്രയാ 10 ആണല്ലേ ഇനി ചെറിയ ഈർക്കിലുകളാണ് നമ്മുടെ മക്കൾ മക്കളുടെ പോയിന്റ് എത്രയാ ആ ഓരോന്നിന് ഓരോ പോയിന്റ് വീതം മനസ്സിലായോ അതെങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് മനസ്സിലായല്ലേ എങ്കിൽ അഭിനന്ദും നന്ദനയും കൂട്ടുകാരും റാണിയും മക്കളും കളിച്ച പോയിന്റ് ഇവിടെ പട്ടികയിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ കൂട്ടുകാരെ കണ്ടല്ലേ എങ്കിൽ അഭിനന്ദിന്റെ പോയിന്റ് നമുക്കൊന്ന് നോക്കിയാലോ അഭിനന്ദിന് റാണിയെ എത്ര പ്രാവശ്യമാണ് കിട്ടിയത് 2 പ്രാവശ്യം അല്ലേ അപ്പോൾ 10 2 പ്രാവശ്യം 10 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ടാകും 2 10കൾ ചേർത്താൽ എത്രയാ കൂട്ടുകാരെ ആ 20 ആണല്ലേ ഇനി മക്കളെ എത്ര പ്രാവശ്യമാണ് കിട്ടിയത് ഒന്ന് എണ്ണി നോക്കിക്കേ 8 പ്രാവശ്യമാണല്ലേ അപ്പോൾ എത്ര പോയിന്റ് കിട്ടിയിട്ടുണ്ടാകും 8 പോയിന്റ് എങ്കിൽ 20നോടൊപ്പം 8 കൂടി ചേർന്നപ്പോൾ അഭിനന്ദിന്റെ പോയിന്റ് എത്രയായിരിക്കും ഒന്ന് നോക്കിക്കേ ആ 28 ആണല്ലേ വെരി ഗുഡ് കൂട്ടുകാരെ ബാക്കിയുള്ളവരുടെ പോയിന്റും ഇതേപോലെ പട്ടിക നോക്കി നിങ്ങൾ പൂർത്തിയാക്കണേ അതോടൊപ്പം വീട്ടുകാരോടൊപ്പം നിങ്ങളും റാണിയും മക്കളും കളിച്ച് നിങ്ങൾക്ക് കിട്ടിയ പോയിന്റും നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം കേട്ടോ. Thank you.